കഴക്കൂട്ടം മണ്ഡലത്തിൽ ഇക്കുറി ജനവിധി ശോഭാ സുരേന്ദ്രൻ അനുകൂലമെന്ന് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ലാപ്പിൽ യോഗിയും മോദിയും എത്തിയതോടെയാണ് ശോഭാ സുരേന്ദ്രന് കാര്യങ്ങൾ അനുകൂലമാക്കിയത്. മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ സ്വദേശമായ കടകംപള്ളിയിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനുമായി നടത്തിയ റോഡ് ഷോ നാടും നഗരവും ഇളക്കി മറിക്കുന്നതായിരുന്നു. റോഡ് ഷോയിൽ പങ്കെടുക്കാനെത്തിയ ജനക്കൂട്ടവും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുടെ സാധ്യതയ്ക്ക് നേരെ വിരൽ ചൂണ്ടുന്നതാണ്. പിന്നാലെ മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കണമെന്ന ആഹ്വാനം പ്രവർത്തകർക്ക് നൽകി. ഇതോടെയാണ് പ്രചരണ രംഗം ഒന്നടങ്കം ശോഭാ സുരേന്ദ്രൻ കീഴടക്കിയത്. ഫ്രണ്ട്സ്, ഇൻ കേരള ദ പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് ആർ കൺവിൻസ് ഓൺ ടു തിങ്സ്. ഫസ്റ്റ്, യു ഡി എഫ് ആൻഡ് എൽ ഡി എഫ് are twins. They are twins of misgovernance, corruption, political violence, communalism, casteism, cronyism, nepotism and more. You gave UDF and LDF many years. They only let you down. In a year, independent India turns 75. The next 25 years will be crucial for us. Bless the NDA so that we can work hard and create the Kerala you dreamt of. श्रीमती शोभना सुरेंद्रम भी आज यहाँ पर आपके बीच में है. मैं सबसे पहले श्रीमती शोभना जी के प्रति आप सबने अपना समर्थन जिस उत्साह उमंग के साथ दिखाया है, इसके लिए भाइयों बहनों आप सभी का हृदय से अभिनंदन करता हूं. आप सबका हृदय से स्वागत करता हूं. മണ്ഡലത്തിലെ സമസ്ത മേഖലയിലും സമ്പൂർണ്ണ ആധിപത്യം നേടിയ ശോഭാ സുരേന്ദ്രന് കഴക്കൂട്ടത്ത് ഇക്കുറി വിജയം സുനിശ്ചിതമാണെന്ന് നേതാക്കൾ വിലയിരുത്തുന്നു.